നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് പുള്ളി ആ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ആ നോവൽ വായിച്ചിട്ടുള്ളവർ ചിലപ്പോൾ കാണിച്ചാൽ കുഴപ്പമില്ല, സെറ്റ് വേണം. ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവന് നല്ല അഭിനയമായിരുന്നു. രണ്ട് നൈസ് പെർഫോമൻസ്. ജ്യോതിർമയി ആൾസോ വെരി ഗുഡ് വെൽ. നെഗറ്റീവ് റിവ്യൂ ആണ് അമൽ നീരത് പോലെ. പിന്നെ ചാക്കോച്ചൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു വേഷം. സൂപ്പർ സൂപ്പർ, അടിപൊളി. ലവ് ഇറ്റ്. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, ഗംഭീരം ഗംഭീരം. അതെ അതെ, ഓ നൈസായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ലായിരുന്നു, കിട്ടില്ല. നല്ലൊരു മൂവി, അമൽ നീരദിന്റെ നല്ലൊരു മൂവിയാണ്. നല്ലൊരു ത്രില്ലറാണ്. നൈസ് പെർഫോമൻസ്. ജ്യോതിർമയി ആൾസോ വെരി ഗുഡ് വെൽ. കൊള്ളാം, കിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് നമ്മളങ്ങ് ഇരുത്തി മുഴുവിപ്പിക്കുകയാണ് സിനിമ. കൊള്ളാം, അടിപൊളി. കൊള്ളാമായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ഫിലിം, നല്ല ഫിലിം, അടിപൊളി. സെറ്റ് വേണം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് നല്ല അഭിനയായിരുന്നു. രണ്ടുപേരും ഭയങ്കര അമലിനീരദിന്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് കൊണ്ട് അത്യാവശ്യം പുളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് എല്ലാവരും കണക്റ്റ് ആവുന്ന പറയാം, കുറച്ച് സ്ലോ പേസ് പോലെയാണ്. പക്ഷെ ക്ലൈമാക്സ് കൊണ്ടുവന്ന് പുളിയായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു മറ്റേ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് പുള്ളി ആ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ആ നോവൽ വായിച്ചിട്ടുള്ളവർ ചിലപ്പോൾ കണക്റ്റ് ആവും. കുഴപ്പമില്ല, ഇവിടെ കണ്ടില്ല, ഇവിടെ ഓൺ ടൈം പോവാ. അത്ര കുഴപ്പമില്ല. എൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് അമൽ നീരദ് പോലെ എപ്പോഴും ലാസ്റ്റ് ആക്ടർ കോളാ പോകും. എനിക്ക് അതാണ് തോന്നിയത്. ഭരതനെ പോലെയാണ്. ഒരു 6.5 out of 6 out of 10. ബോഗൻവില്ല അമൽ നീരദ് ഫാൻസിനെ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും സ്ലോ ആയിട്ട് പോയപ്പോൾ പേഴ്സണലി എനിക്ക് അത്ര വർക്കായില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിന് ശേഷം വരത്തനുണ്ടല്ലോ, ആ സെയിം മോഡൽ തന്നെയാണ്. ക്ലൈമാക്സ് അടിപൊളി. അത് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരാം. അടിപൊളിയായിട്ടുണ്ട്. BGM ഒക്കെ, അതായത് ഈ പടത്തിൻ്റെ പേസിനനുസരിച്ചുള്ള BGM ആണ്. ക്ലൈമാക്സ് ഒക്കെ സുഷിൻ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അല്ല, ഇത്ര നാളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും കണ്ട ട്രോൾസ് എന്താണെന്ന് വെച്ചാൽ, ചാക്കോച്ചനെ ഏത് ഡയറക്ടറിനോട് ഒന്നിച്ചാലും ഒരു ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇതിൽ ഫഹദ് ഫാസിലൊന്നും ഒന്നുമല്ല, ഇതിൽ ചാക്കോച്ചനാണ് സ്കോറിങ്. കഥയെ അങ്ങനെയാണ്, ആ രീതിയിലാണ് പോകുന്നത്. ഒരിക്കലും അമൽ നീരദ് പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഫ്രെയിംസും മ്യൂസിക്കും, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും, പിന്നെ ചാക്കോച്ചനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു വേഷമായിരുന്നു. പിന്നെ ജ്യോതിർമയുടെ കംബാക്ക് വളരെ അടിപൊളിയായിട്ടുണ്ട്. ടിപ്പിക്കൽ അമൽ നീരദ് പടം, ഫാൻസിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര പടം. ബ്രോ അമൽ നീരദിന്റെ മേക്കിങ്ങും കുഞ്ചാഗോപന്റെ അഭിനയം എല്ലാം നൈസായിരുന്നു. മസ്റ്റ് വാച്ചാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അമൽ നീരദിന്റെ ത്രില്ലറാ. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് എല്ലാം നൈസായിരുന്നു. നൈസ് മൂവി. അവസാനത്തെ 40 minute ഒരു രക്ഷയില്ല. നല്ല പടമായിരുന്നു. അടിപൊളി പടമാണ്.